Hello friends, welcome to my channel. അപ്പോൾ ഇന്ന് നമ്മുടെ ഡാർക്ക് സർക്കിളിനും അതുപോലെ തന്നെ വ്രിങ്കിൾസിനൊക്കെ വേണ്ടിയുള്ള ഒരു അടിപൊളി ഹോം റെമഡിയാണ് ഞാനിവിടെ ചെയ്യാൻ പോണത്. അപ്പം നല്ല റിസൾട്ട് തന്നിട്ടുള്ളൊരു റെമഡി തന്നെയാണ്. അപ്പം നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. പിന്നെ തൊട്ടടുത്ത ബെല്ലൈക്കണം അമർത്തുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ നമുക്ക് മിൻറ്റ് ലീവ്സ്, കുക്കംബർ ജ്യൂസ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയാണ് ആവശ്യം. അപ്പം നമുക്ക് ആദ്യം മിൻറ്റ് ലീവ്സ് ഇടിയോരലിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നമുക്ക് കുറച്ച് മതിയില്ല, അതുകൊണ്ടാണ് ഞാനിവിടെ ഇടിയോരല യൂസ് ചെയ്യുന്നത്. അപ്പം നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നമ്മളിവിടെ അരച്ചെടുത്തിട്ടുള്ള മിൻറ്റ് ലീവ്സ് ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ മിൻറ്റ് ലീവ്സ് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ വെള്ളരിക്ക ജ്യൂസാണ് ഞാൻ ഒഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ കോട്ടൺ തുണി അതിൽ ഡിപ്പ് ചെയ്യാവുന്ന രീതിയിൽ ഉള്ള ജ്യൂസ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ 1/2 അല്ലെങ്കിൽ 2 ടീസ്പൂൺ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച്. ഞാനിപ്പോൾ ഇവിടെ 1/2 ടീസ്പൂണ് വെള്ളരിക്ക ജ്യൂസാണ് ഇതിനകത്തോട്ട് മിക്സ് ചെയ്തേക്കുന്നത്. നന്നായിട്ട് മിൻറ്റ് ലീവ്സുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കസ്തൂരി മഞ്ഞൾ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്, അല്ലെ നിങ്ങളുടെ വീട്ടിൽ ഉണക്കി പൊടിച്ച മഞ്ഞളുണ്ടെങ്കിൽ അതാണേലും മതി. ഞാനതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി ആഡ് ചെയ്യാണ്. അത് ഇത്ര ടീസ്പൂൺ ഇല്ല, നമുക്കറിയാമല്ലോ അതിൻ്റെ ഒരു അളവ്. അത് വെച്ച് നമ്മൾ ആ ഒരു ഊഹത്തോടു കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്കിവിടെ ജ്യൂസ് കുറവാണ്, അപ്പോൾ ഞാൻ കുറച്ചും കൂടെ കുക്കംബർ ജ്യൂസ് ഇതിലേക്ക് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്ത് നോക്കണം. ഇത് 100% റിസൾട്ട് കിട്ടിയോണ്ട് മാത്രമാണ് ചെയ്യണത്, അല്ലാതെ ചുമ്മാ ഒരു കാര്യത്തിന് ചെയ്യുന്നതല്ല. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ടാണ്. ഫസ്റ്റ് നമുക്ക് ഒരു കോട്ടൺ അല്ലെങ്കിൽ പഞ്ഞി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പഞ്ഞി ആണേലും മതി, അത് നമുക്ക് ആ നീരിലിട്ട് നന്നായിട്ട് ഇങ്ങനെ 2 സൈഡ് മുക്കി ആ കോട്ടൺ അത് അബ്സോർബ് ചെയ്യുന്നിടം വരെ ഇങ്ങനെ മുക്കിക്കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കണ്ണിൻ്റെ താഴെ ഡാർക്ക് സർക്കിൾ ഉള്ളിടത്ത് ഇങ്ങനെ നമ്മൾ മുക്കിയ കോട്ടൺ തുണി കൊണ്ട് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു 5 സെക്കൻഡ് ഇങ്ങനെ വെച്ച് കൊടുക്കുക, ഡാർക്ക് സർക്കിൾ ഉള്ളിടത്ത് മാത്രം ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മറ്റേ കണ്ണിലും അങ്ങനെ ചെയ്ത് കൊടുക്കുക. കണ്ണിനകത്ത് പോകല്ല. ഇനി മഞ്ഞൾ അലർജി ഉള്ളവർക്കാണെങ്കിൽ ഹണി യൂസ് ചെയ്യാം, മഞ്ഞൾ അലർജി ഉള്ളവർ അങ്ങനെ ചെയ്യാം. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഒരു 15 സെക്കൻഡ് അല്ലെങ്കിൽ 20 സെക്കൻഡ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാം, അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പാണെങ്കിൽ തേക്കാം. എന്നാലും അത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ എപ്പം വേണേലും ചെയ്യാം. ഇപ്പം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു 15 മിനിറ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് വെക്കാം. ഇത് ഫ്രിഡ്ജിൽ ഒരു കണ്ടെയ്നറിലാക്കി വെച്ചാൽ മതി, കേടൊന്നും ആകത്തില്ല. ഇനി നമുക്ക് ഡെയിലി യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു മെത്തേഡാണ്. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ കുറച്ച് മുമ്പേ കാണിച്ചത് നിങ്ങൾക്ക് ആഴ്ചയിൽ 2-3 തവണ യൂസ് ചെയ്യണം. ഇത് ഡെയിലി യൂസ് ചെയ്യാം, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. നമ്മൾ റെഡിയാക്കി വെച്ച കുക്കംബർ ജ്യൂസിലേക്ക് ഒരു സ്വല്പം മഞ്ഞൾപൊടി ആഡ് ചെയ്യുക. നന്നായിട്ട് മഞ്ഞൾപൊടി ഇട്ട് കുക്കംബർ ജ്യൂസ് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം നമ്മൾ നല്ല സ്ലൈസായിട്ട് വളരെ കട്ടി കുറച്ച് കുക്കംബർ ഇങ്ങനെ അരിഞ്ഞെടുക്കുക. ഞാൻ അരിഞ്ഞ് ഇപ്പിച്ചിരി കട്ടി കൂടിപ്പോയി, ഇത്രയും കട്ടി വേണ്ട, കുറച്ച് നല്ല ലൈറ്റ് വെയ്റ്റിലൊന്ന് അരിഞ്ഞെടുക്കുക. അതിനുശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച കുക്കംബറാണ്. അതിനുശേഷം ഇങ്ങനെ കർവായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ വെച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇങ്ങനെ വെച്ചു കൊടുക്കുക, വളരെ സ്ലൈസായിട്ട് കട്ടി കുറച്ച് മാത്രം കട്ട് ചെയ്യുക. അപ്പം നമുക്ക് കണ്ണിൻ്റെ അവിടെ ശരിക്കും ഇരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ റെമഡി. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടമായെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.